ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ നരരക്ഷകനാം നിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ പരിപാപനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചുനാഥനു സമ്മോദം നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ക്രൂശിതനായൊരു ദൈവത്തിൽ പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ പാദപുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ആനന്ദത്തിലുമല്ലരിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ലോകവും അതിനുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനേയും വിനയത്തിൻ തിരുമാതൃകയേയും പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ഉലകിൻ മോഹന ദീപം നീ ധരയുടെ ശാശ്വത നിവണം നീ മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി സ്വർഗതലത്തു മഹോന്നതമാം നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ പാപം പൊറുക്കേണമേ നാഥ പാപം പൊറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ പ്രാർത്ഥന കേൾക്കണമേ നാഥ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ മിശിഹാ കർത്താവേ നരകുലപാലകനേ ഞങ്ങളണച്ചിടുമേ പ്രാർത്ഥന തിരുമുൻപിൽ
சுந்தர் வேணும் பரிமளமியலும் தூபம்பூர் கை கொண்டருளேனும் ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമരിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീരിമാനായ മാറി യോസേപ്പിൻ്റെയും സകലവിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളെ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അരുവിനായമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ശ്രേഷ്ഠപിതാവുമാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ യൂദാസ് തദ്ദേവസിന്റെ സുഹൃതങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി അന്വേഷിക്കും. பாபத்தின் பாதங்கள் புணராதே, தெய்வத்தின் பரிமள பூவனில் பரிமலராய் வந்துரு புண்ணியாத்மா, பரிமலராய் வந்துரு புண்ணியாத்மா. மாமலமேனுயரும் நகரம் நீ மோகனமாம் நன்மல தீபம் நீ, மாமலமேனுயரும் நகரம் நீ மோகனமாம் நன்மல தீபம் நீ, தரையில் மேல் மத்தினு மாதிரி வினையோடே வந்தமொழுந்து, தரையில் மேல் மத்தினு மாதிரி வினையோடே வந்தமொழுந்து. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ യൂദാസ് തദ്ദേവസിന്റെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമീൻ. കർത്താവിനുറ്റ തോഴൻ വന്ദ്യനാം യൂദാശ്ലീഹ, പ്രാർത്ഥന യാചിക്കുമീ മക്കളെ കാക്കണമേ. യാക്കോബിന്റെ വ്യാപാരം കൈക്കൊള്ളും ഗോത്രനാമം സ്വന്തമായി തീർത്തവനെ, നിൻചാരി വന്നിടുന്നു ജീവനീളം ചിന്തിയും നാഥനു സാക്ഷിയായി. കർത്താവായിശോയെ, നിന്റെ വത്സല ശിഷ്യനും യാക്കോബിന്റെ സഹോദരനും രക്തസാക്ഷിയുമായ മാർ യൂദാസ് തദ്ദേവസിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ.
ഒറ്റുകാരൻ്റെ നാമം പേറിയതിനാൽ വിശ്വാസികളുടെ പ്രാർത്ഥനാപേക്ഷകളിൽ നിന്നും വിസ്മരിക്കപ്പെട്ടു പോയ യൂദാസ് തദ്ദേവൂസിനെ ആശ്രയമറ്റവരുടെ ആലംബമായി ഉയർത്തിയ കർത്താവേ, ഈ വിശുദ്ധൻ്റെ പ്രാർത്ഥനാ സഹായത്താൽ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരണമേ. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അസാധ്യമെന്ന് കരുതപ്പെടുന്ന ഞങ്ങളുടെ അപേക്ഷകൾ പോലും തിരുസന്നിധിയിൽ ഉണർത്തുന്ന ഈ സ്ലീഹായുടെ മധ്യസ്ഥത ഞങ്ങളുടെ അപേക്ഷകളും യാചനകളും സദയം കേട്ടരുളണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. സ്വർഗത്തിൽ വാഴുന്നവനെ, നിന്റെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ഞങ്ങളോട് കരുണ തോന്നുവോളം ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ നോക്കിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്നാൽ ഞങ്ങൾ ധാരാളം നിന്ദനം ശ്രവിക്കുന്നു. ദുഷ്ടന്മാരുടെ അതിശയ വർഷത്താലും അഹങ്കാരികളുടെ അവഗണനത്താലും ഞങ്ങളാകെ തളർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും ഹൃദയ കുതിശായിക്കും സ്തുതി. ഞങ്ങളുടെ സുസ്ഥിരമായ അഭയ സങ്കേതവും നിത്യമായ പ്രകാശവും ഞങ്ങൾ പ്രത്യേകമായി പരീക്ഷകളിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന കർത്താവിനെ ഞങ്ങളുടെ അധ്വാനഭാരത്തെയും ജീവിത സമചിത്തതയുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തന്നെ സ്നേഹിക്കുകയും തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് സ്വരക്തം ചിന്തിയും നിനക്ക് സാക്ഷ്യം വഹിച്ച മാർയൂദാസ് തദ്ദേവൂസിനെ പോലെ ജഡമോഹങ്ങളെയും ലോകസുഖങ്ങളെയും പരിത്യജിച്ച് നിന്റെ സുവിശേഷ മാർഗത്തിൽ ചരിക്കുവാനും വിശ്വാസത്തിനു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രേഷിതനായി സിറിയയിലും പൗരസ്ത്യ നാടുകളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷ മാർഗമറിയിച്ച യൂദാസ് തദ്ദേവൂസിനെ പോലെ ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിന്നിലുള്ള വിശ്വാസത്തിന്റെ പ്രകാശം പരത്തുവാനും നിന്റെ ഉത്തമ പ്രേഷിതരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിഷ്യത്വത്തിന്റെ മാറ്റുരയ്ക്കുന്നത് ത്യാഗ ചൈതന്യത്തിലും അവിഭക്തമായ സ്നേഹത്തിലുമാണെന്ന് മനസ്സിലാക്കിയ യൂദാസ് തദ്ദേവൂസിനെ പോലെ ലോകവസ്തുക്കളെയും അവയുടെ ആഡംബരങ്ങളെയും കാൾ നിന്നെ ഹൃദയനാഥനായി പൂജിക്കുവാനും നിന്റെ സത്യങ്ങൾ എവിടെയും പ്രഘോഷിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ റൂഹായുടെ സഹായത്താൽ പ്രാർത്ഥനാ നിർഭരമായ വിശ്വാസ ജീവിതം പടുത്തുയർത്തുവാനും നിത്യജീവിതത്തിനായി വിശ്വമിശിഹായുടെ കരുണ പ്രതീക്ഷിച്ച് ദൈവസ്നേഹത്തിൽ വളരുവാനും ആഹ്വാനം ചെയ്ത യൂദാസ്ലിഹായുടെ ഉപദേശം ചെവിക്കൊണ്ട് ദുരാശകളെ നിർമാർജനം ചെയ്യുവാനും വിശുദ്ധിയിൽ വളർന്നു വരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, അസാധ്യമെന്ന് പോലും കരുതപ്പെടുന്ന ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ യൂദാസ് തദ്ദേവൂസിന്റെ പ്രാർത്ഥനാ സഹായത്താൽ സാധിച്ചു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ അടയാളമായി നീ സ്ഥാപിച്ച പരിശുദ്ധ സഭയെ പരിപാലിച്ചു നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരെയും അവരുടെ സഹശുശ്രൂഷകരായ വൈദികരെയും പ്രാർത്ഥനയിലും പുണ്യപ്രവൃത്തികളിലും വ്യാപൃതരാകുന്ന മറ്റെല്ലാ സഭാസന്താനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായ്ക്കു സഭയോടുള്ള സ്നേഹത്തിന്റെ കൂദാശയായ വിവാഹത്തിലൂടെ ബന്ധിതരായ ഭാര്യാഭർത്താക്കന്മാരെ വിശ്വസ്തതയിലും സ്നേഹത്തിലും പരിപാലിക്കണമെന്നും
ദൈവം നൽകുന്ന മക്കളെ വിശുദ്ധിയിലും സുഹൃതങ്ങളിലും വളർത്തുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ സന്മാർഗത്തിൽ ഉറച്ചു നിന്ന് ദൈവകൃപയിലും വിശുദ്ധിയിലും വളർന്നു വരുവാനും യുവതി യുവാക്കന്മാർ അവരുടെ ജീവിതാന്തസ് കണ്ടെത്തി വിശുദ്ധിയുടെ മാർഗത്തിൽ മുന്നേറുവാനും വയോധികർ സംതൃപ്തിയിലും പ്രത്യാശയിലും വ്യാപരിക്കുവാനും വേണ്ട കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്താന ഭാഗ്യമില്ലാതെ ക്ലേശിക്കുന്നവരുടെയും തൊഴിലില്ലായ്മയിലും ജീവിതത്തിൻ്റെ തകർച്ചകളിലും ദുഃഖങ്ങളിലും കഴിയുന്നവരുടെയും കണ്ണുനീർ തുടച്ചു നീക്കി അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് മൗനമായി നിന്ന് നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ മാറി യൂദാസ് തദൈവസിന്റെ മാധ്യസ്ഥാൽ കർത്താവിന് സമർപ്പിക്കാം. ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് അനിൽ പി ജോൺ പഴൂരകത്ത്, ആനറ്റ് ജോസ് ഇത്തിപ്പറമ്പിൽ, ജോസുകുട്ടി പെരുവാഴപ്പറമ്പിൽ, ജോയി മുട്ടത്തുകരി ആൻഡ് ഫാമിലി, ഇ എസ് അപ്പച്ചൻ ഇരവിമംഗലം. ഇവരുടെ നിയോഗങ്ങൾ അവരോട് ചേർന്ന് നമുക്കും സമർപ്പിക്കാം. വിശുദ്ധ യൂദാസ് തദൈവസിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ വ്യാപനം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി, ആ രോഗം മാറുന്നതിന് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഇഹലോക ജീവിതത്തിൽ നിന്റെ തിരുവിശുദ്ധ നിർവേദ്യം ഭൂമിയിൽ അനുഭവപ്പെടുത്തിയ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. പ്രത്യേകമായി മാതാവിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ യാത്രകൾ ഉത്തരമരുകയും ഞങ്ങളുടെ ഹൃദയാകാംക്ഷകൾ സാധിച്ചുകയും ചെയ്യണമേ. രോഗങ്ങളിൽ സൗഖ്യവും പീഡകളിൽ ആശ്വാസവും പരീക്ഷകളിൽ വിജയവും നൽകുകയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽ നിഴലിപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൗഖ്യവും മോചനവും സമാധാനവും നിറയ്ക്കണമേ. സകല കൃപാവരങ്ങളുടെയും നിക്ഷേപമായും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ബാബായ ചെറുയാക്കോബിൻ സോദരനും ഈശോ തൻ പ്രിയ ശിഷ്യനുമാം വിശുദ്ധ യൂദാശ്ലീഹായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. പേർഷ്യ രാജസദസ് മുതൽ നഗരം ഗ്രാമതലങ്ങളിലും സുവിശേഷത്തിൻ പ്രഭവീസി വിശ്രുതനായി വിളങ്ങി നീ. ഈശോ തന്റെ മുഖച്ഛായ പതിയും പട്ടുറുമാരിൽ നീ പാർത്ഥ്യരാജന സുഖമേകി കീർത്തിതമായി നിൻ ചരിതം. ബ്രൂഹാതന്നുടെ തീജ്വാല ശിരസിലണിഞ്ഞു നടന്നവനെ ഈശോ തന്റെ മൃഗച്ഛായ മുതമൊടു വൃത്തിലൊളിച്ചു നീ. വന്മല പോലെ ഉയർന്നു വരും പ്രതിബന്ധങ്ങൾ ഭേദിക്കാൻ പരമേറ്റവന സഹതായി തിരുസഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും വചനത്താലും കൂദാശകളാലും പരിപോഷിപ്പിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപ നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ചോദിക്കുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിൻ്റെ സ്നേഹപരിപാലനത്തിൽ ആശ്രയിക്കുവാനും
ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെയും കുറവുകളെയും ദൈവ തിരുവിഷ്ടത്തിന് സമർപ്പിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാർയൂദാസ് തദ്ദേവോസിന്റെ പ്രാർത്ഥനാ സഹായത്താൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സഫലമാവുകയും പ്രതീക്ഷകൾ പൂവണിയുകയും ചെയ്യട്ടെ. പീഡകളിൽ നിന്നും ദുഷ്ടപിശാചിന്റെ കണികളിൽ നിന്നും കർത്താവിൻ്റെ സ്ലീവായുടെ ശക്തിയാൽ നിങ്ങൾ രക്ഷിതരാകട്ടെ. ഋഹാന കുരിശായാൽ നിറഞ്ഞ് പുണ്യപ്രവൃത്തികളിൽ വ്യാപരിച്ച് ലോകത്തിൽ മിശിഹായുടെ സാക്ഷികളാകുവാനും നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനും നിങ്ങൾക്കിടയാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. നമുക്ക് ഭക്തിപൂർവ്വം വിശുദ്ധ ബലിയിൽ പങ്കുചേരാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ നമ്മുടെ ഇടവകയും ദേശവും നാടും സഭയും ലോകവുമെല്ലാം അനുഗ്രഹീതമാകുവാനായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം യാചിക്കാം. ഈ നൊവേനയിലും തിരുനാൾ ആചരണത്തിലൂടെയുമെല്ലാം നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലിയർപ്പിക്കാം. നവമൊരു പീഠമൊരു കീഴാം ജിതരായി തീർന്നീള നവമൊരു പീഡമൊരു കീഴാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകയണച്ചീഴാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകയണച്ചീഴാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമി മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇനി ഞങ്ങളുടെ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ദുഷ്ടാരൂപങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലെപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിന്നേക്കും. ഉള്ളു തുറന്നു വിളിക്കുമ്പോൾ നാഥനടുത്തുണ്ടതു കേൾക്കാൻ തന്നെ ഭയത്തോടെ സേവിക്കും. നരരുടെ ഇഷ്ടം അവൻ ചെയ്യും, അവരുടെ യാചന കേൾക്കും അവൻ. രക്ഷയവർക്കവരീടും ഭക്തജനങ്ങളെ അഖിലേശൻ സദയം കാത്തരുളീടുന്നു. ചിതറിയൊരിസ്രേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർസ്ലിം നഗരിയവൻ കരുണ വാരിധിയവനല്ലോ. പൊട്ടിനൊറുങ്ങിയ മനസ്സുകളിൽ ദൈവം സൗഖ്യം പകരുന്നു. ആകുലമാകെയകത്തിയവൻ ശാന്തി ജനത്തിനു നൽകുന്നു. ഭയവും നല്ല പ്രതീക്ഷയുമായി തന്നെ തേടും നരതതിയിൽ സ്നേഹമരന്തം വർഷിക്കും. കർത്താവെന്നും കുറവന്നേ താതനും അതുപോലാത്മജനും ും സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമൊഴി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നതാങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമൊടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ
ഉത്തമരക്ഷയുമേകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമുടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ എന്റെ കർത്താവേ നിസ്സതിമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്കെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനെ നാം സർവേശ പരിപാവനെ നാം ബലവാനെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനെ നാം സർവേശ പരിപാവനെ നാം ബലവാനെ പരിപാവനെ നാം അമർത്യനെ നിൻകൃപ ഞങ്ങൾക്കേകണമേ ആദിമുതൽ എന്നേക്കുമാമീൻ പരിപാവനെ നാം സർവേശ്വ പരിപാവനെ നാം ബലവാനെ പരിപാവനെ നാം അമർത്യനെ നിൻകൃപ ഞങ്ങൾക്കേകണമേ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരെ പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും സർവജനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരെ പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും സഹോദരരെ പോലോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം പത്രസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം ഗുരു ആശീർവദിക്കണമേ അനുഗ്രഹിക്കട്ടെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടാൻ ഭാര്യമാർക്ക് കഴിയും അത് അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായി പെരുമാറ്റം കാണുന്നത് മൂലമാണ് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ അണിയുന്ന സ്വർണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദേവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരം അന്യഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻവിപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട് അബ്രഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുവിൻ സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്
നമ്മുടെ കർത്താവായ മിസിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ 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 പാടിയിടുന്നേ ഹല്ലേലൂയാ ഹല്ലേലൂയാ നല്ലൊരസയമിൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു ഹല്ലേലൂയാ പാടിയിടുന്നേ ഹല്ലേലൂയാ ഹല്ലേലൂയാ രാജാവിൻ തിരുമുൻപിൽ കീർത്തനം അതുവായി ഞാനതൊഴുക്കിയിടട്ടെ ഏറ്റം അനുഗ്രഹപൂരിതരാം കവി തന്തോലിക പുന്നാവിപ്പോൾ ഹല്ലേലൂയാ പാടിടുന്നേ ഹല്ലേലൂയാ ഹല്ലേലൂയാ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയാ പാടിടുന്നേ ഹല്ലേലൂയാ ഹല്ലേലൂയാ സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിൽ കൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിൽ കൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. തനിക്കുള്ളവയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവയൊരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതുകൊണ്ട് അവ അവരിൽ നിന്ന് ഓടിയകലും. ഈശോ അവരോട് ഈ ഉപമ പറഞ്ഞു, എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഈശോ വീണ്ടും പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും അത്രേ. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി ചിന്തയില്ലാത്തവനായതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്ന പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തുവേ. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമ്മളെ വിശുദ്ധ യൂദാസ് തദയോസിൻ്റെ നൊവേനയും മധ്യസ്ഥ പ്രാർത്ഥനയും ആരംഭിച്ചിരിക്കുകയാണ്. ഈശോയുടെ ബന്ധു കൂടിയാണ്. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിലെ സുവിശേഷകന്മാർ പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെന്ന് പറയുന്ന നാല് സഹോദരന്മാരെന്ന് പറയുന്നത് ഈശോയുടെ ബന്ധു എന്നുള്ള നിലയിലാണ്. അതിലൊരാളാണ് യൂദാസ് തദയോസ്. ഈ യൂദാസ് തദയോസിനെ നമ്മളെ സഭയിൽ കാണുക,
ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിലൊരുവൻ, അതോടൊപ്പം തന്നെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന നിലയിൽ കൂടിയാണ്. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥത്തിലൂടെ നമുക്കത് ലഭ്യമാവും. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിൻ്റെ മാലാഹ വന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞതായത് ദൈവത്തിനൊന്നും അസാധ്യമല്ല, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അപ്പോൾ ആ ഒരു ദൈവവചനത്തിൽ നിലനിന്നുകൊണ്ട്, ആ ദൈവവചനത്തിൽ പരിപൂർണമായിട്ടും വിശ്വസിച്ചുകൊണ്ട്, ആ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും ഇതുപോലെ തന്നെ ദൈവമെല്ലാം സാധ്യമാക്കി തരും. അതിന് പ്രത്യേകമായിട്ട് സഭ നൽകിയിരിക്കുന്ന വിശുദ്ധനാണ് യൂദാസ് തദയോസ്. അതുകൊണ്ട് വിശുദ്ധൻ്റെ മാധ്യസം യാചിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ഇടവകയിലും ഇടവകയുടെ ഭാഗമായ മണിയാവറമ്പ്, ആ കുരിശുപള്ളിയും ആ പ്രദേശങ്ങളുമെല്ലാം ദൈവാനുഗ്രഹത്താൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ 9 ദിവസത്തെയും നൊവേനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും പങ്കെടുത്ത് ധാരാളം ദൈവാനുഗ്രഹം മധ്യസ്ഥ വിശുദ്ധനിലൂടെ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ നിർവ്യാപനമാണ്. ആ രോഗം, അതിൻ്റെ വൈറസുമെല്ലാം മാറി പരിപൂർണ സൗഖ്യം എല്ലാ മനുഷ്യർക്കും, അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഭയവുമെല്ലാം മാറി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ആ വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാം നമുക്ക് നമ്മുടെ ഇടവക മക്കളെല്ലാവരും ഈ തിരുക്കർമ്മങ്ങളിലൊക്കെ, ഈ 9 ദിവസവും ഇന്ന് മുതൽ 25-ാം തീയതി വരെയുള്ള തിരുക്കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് വിശുദ്ധനിലൂടെ അനുഗ്രഹമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൂദാസ് തദയോസേ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സഭയ്ക്ക് ഇടവകയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ച് ഈ കൊറോണ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും രക്ഷപ്പെടുവാൻ ഇടയാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കരുണനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിന് ഐക്യത്തിന് നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമർത്ഥമായ വിളവുകൾക്കും സുഭിക്ഷ മത്സരത്തിനും ലോകം മുഴുവനും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിഷിഹാട് സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ജോർജ് മെത്രാപൊലിത്തായുടെയും ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മാർ ജോസഫ് മെത്രാപൊലിത്തായുടെയും അവരുടെ സഹശുശ്രൂഷകളുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ചകണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവിനെ തലനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യോദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്നു അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികൾ ജീവിതകാലം മുഴുവനും അങ്ങയെ ധോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതനാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. ദരിദ്ര ഭക്ഷിച്ചു തൃപ്തരാകും കർത്താവിൻ തിരുമേ നിളവുമിതാ പാവന ബലിപീഠേ. സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേനാമീ. സുതനുടെ പ്രേഷിതരെ ഏകജസേഹിതരെ ശാന്തിലെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും നമ്മുടെ കൂടെ ബലവാനാം കർത്താവിൻ നന്ദിക്കും രാജാവാം ദൈവം നമ്മോടത്തെങ്ങും യാക്കോബിൻ ദൈവം തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മാവിദോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാ
ശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പ് ആദിയാദിയും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്തെയുമാകുന്നു. അവിടുന്ന് വഴിയും പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിക്കുകയും ശ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശൈലികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാർത്ഥിയാക്കീസ്മാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധിയാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്ക് എല്ലാവർക്കും ഉന്നതാവത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ.
മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ പൂർവപിതാവാം ഇസഹാക്യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ സന്നിധി അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പോ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം അങ്ങയുടെ മഹത്വമറിയാത്തതിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും കൃതജ്ഞതയെ എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കും. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെയും പല സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാര രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരുടെ ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്കൊരാരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീസൻ പരിശുദ്ധൻ ബലവാനീസൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നതവീതിലോസാന ദാവീദിൻ സുതനോസാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോലും ധന്യൻ ഉന്നതവീതിയിലോസാന. കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സുദർശനവും അങ്ങയിലുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടം തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനതിനെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താങ്ങാനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി
നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തതെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസനിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃദുരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടി, ഞങ്ങളുടെ സഭാതലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടി, ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടി, വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനു വേണ്ടി, പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടി, എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടി, അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി, ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടി, അയോഗ്യനായി എനിക്ക് വേണ്ടി, ഈ കുർബാനയും സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനങ്ങേ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർക്ക് സാക്ഷികൾ, വന്നകന്മാർ, വേദപാരംഗിതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ ജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും
പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചൊന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭീരുജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് വസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇരു ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും, പാപങ്ങളുടെ മോചനത്തിനും, മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് കർത്താവായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തന്റെ അമൂലത്ത് രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിത സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗം നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രസ്തുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യൂ. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യ രഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാകൃതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം. നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാചരണോട് സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തിനും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്വത്തികൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ്
നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കൾ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒത്തു നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരോപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ ഗണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപ അവരോടത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉസ്തീൻ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാ പാത്ര
മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ ഞങ്ങൾ പരിശുദ്ധവും പാനം ചെയ്ത രക്തവും ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിസന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും ആമേൻ. ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. യുവങ്ങളുടെ രാജാവായ മിശിഹായും നീദാസിന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ചവരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീരങ്ങളാൽ നിർമാർജ്ജനം ചെയ്യുകയും ശ്രമിക്കുകയും ചെയ്തു. നീ മാതൃപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസിയേക്കുവാനും സ്വർഗീയങ്ങളെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായും കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിന്നെ സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായും മിശിഹായി സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കുംസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. ദുഷ്ടാരോഗ്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. രാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ായ ഞങ്ങളുടെ പിതാവേ, സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ജീവ
ജീവൻ നൽകും ദൈവികമാം പരിപാവനമേ ബലിവഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ പ്രീതി കലന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലം നഗരത്തിൽ മാലാകമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കോ പുരോഹിതനായി ഈശോയെ അങ്ങയെ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങയെ ദൃഹൃദയത്തിൽ അഭയം നൽകണമേ അങ്ങയെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ അങ്ങയെ വിലയേറിയ തിരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ അങ്ങയെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരനിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ അങ്ങയോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ കർത്താവ് അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വേദികരെയും സന്യാസിനി സന്യാസിമാരെയും ആത്മായി പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ ലോകരക്ഷകനായ ഈശോ വൈദ്യ ശുശ്രൂഷകരെ വിശുദ്ധീകരിക്കണമേ വൈദികരുടെ രാജ്ഞാപരിശുദ്ധമറിയമേ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ സന്യസ്ത്രക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തിരുക്കുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ എത്രയും ദയുള്ള മാതാവേ അങ്ങയെ സന്നിധിയിലൂടെ വന്ന് അങ്ങയെ സഹായം തേടി അങ്ങയെ മാതൃശിയായവരിൽ ഒരുവനെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കനികളുടെ രാജ്ഞിയായ കനികേ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തെ ധരിപ്പെട്ട് അങ്ങയെ തൃപാത്തിൽ ഞാൻ അണിയുന്നു നടുവേറിപ്പാപിയാ ഞാൻ അങ്ങയുടെ ആധികൃതയെ കാത്തുകൊണ്ട് അങ്ങയെ സന്നദ്ധയെ നിൽക്കുന്നു അവതരിച്ച മാതാവേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ ആമേൻ.